ഹായ് എവരിവൺ, ആവനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വേഗം ഒന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. അപ്പൊ അതിന് നമുക്ക് ഓവന്റെ ഒന്നും ആവശ്യമേ ഇല്ല. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ 8 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ 4 സൈഡും, അതായത് ബ്രൗൺ കളറെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണം, കുറച്ച് ഏലക്ക, ഏലക്കയുടെ കുരു, പിന്നെ വേണ്ടത് നമുക്ക് ഇച്ചിരി പാല് വേണം, ആവശ്യത്തിന് നെയ്യ് വേണം, പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. അപ്പൊ 4 മുട്ട എന്ന് പറയുന്നത് 8 സ്ലൈസ് ബ്രെഡിന് 4 മുട്ട, അതാണ് നമ്മുടെ കണക്ക്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറാണ്, നമുക്ക് മിക്സിയിലിട്ട് ഈ ബ്രെഡ് സ്ലൈസസ് പൊടിച്ചെടുക്കണം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഈ ബ്രെഡ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്ക്. 4 മുട്ടയ്ക്ക് 8 ബ്രെഡ് എന്നുള്ള കണക്കാണ് നമുക്ക് വേണ്ടത്. നല്ലതുപോലെ ഇങ്ങനെ ഇട്ട്, അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മിക്സിയിലിട്ട് ഓടിക്കുമ്പോ തന്നെ ഇത് പൊടിഞ്ഞു വരും. ഇനി ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പൊ ഞാനിത് ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുട്ട എടുത്തു വെച്ചിരിക്കുന്നത്, 4 മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ നല്ലതുപോലെ മുട്ട ബീറ്റ് ചെയ്യുവാണ്. ഒരു ഫോർക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സ്പൂണിലും നന്നായിട്ട് നമുക്ക് ഇതേമാതിരി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിച്ചതിലേക്ക് ഈ മുട്ട ആഡ് ചെയ്യുവാണ് ഞാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എന്തോരമാണോ പഞ്ചസാര ആവശ്യം അതനുസരിച്ച് നമുക്ക് പഞ്ചസാരനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്ക, പിന്നെ നമുക്ക് ആവശ്യത്തിന് പാല്. ഇപ്പൊ പാലൊഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മുട്ട ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ച് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചാൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരിയും കൂടി നമുക്ക് പാല് വേണം. ഞങ്ങൾ മുഴുവനായിട്ട് ഒഴിക്കുവാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സില് അടിച്ചെടുക്കുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ ഞാനിതിനകത്ത് ബ്രെഡ് പൊടിച്ചത് 4 മുട്ട, 8 സ്ലൈസ് ബ്രെഡിന് 4 മുട്ട, ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഫ്ലേവർ കിട്ടാൻ ഏലക്ക, പിന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഈ ബാറ്റർ. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം. ആയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുവാണ്. പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് നെയ്യാണ് ഒഴിക്കുന്നത്. ഇപ്പൊ നെയ്യുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഒഴിക്കുക, വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്. അപ്പൊ എന്നാ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ്. ഇപ്പൊ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് മൂടി വെച്ച് സ്ലോവിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഒന്ന് ചട്ടി ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, ഞാൻ നെയ്യ് ഒഴിക്കുവാണ്. എല്ലാവരും ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബാറ്റർ കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേണം
വേവിച്ചെടുക്കാം. ഞാനിത് മൂടി വയ്ക്കുകയാണ്. അത് ആ അവിയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 10-15 മിനിറ്റ് അത്രയും മതിയാവും. ഞാൻ സ്ലോയിൽ തന്നെ വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു 10-15 മിനിറ്റ് ആയി. ഇപ്പൊ അത് നല്ലതുപോലെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതേമാതിരി നൈഫിൽ കുത്തി വയ്ക്കാതെ കണ്ടപ്പോ അത് വരുന്നിട്ടില്ല. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണ്. അങ്ങനെ നമുക്ക് വളരെ ഈസിയായി, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല സ്പോഞ്ചുമാണ്, പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പാൻകേക്ക് ടൈപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കി അവനീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.